الدرس السابع قصة الأبرص والأقرع والأعمى بنو إسرائيل കാലിൽ ജീവിച്ചിരുന്ന വളരെ ഒരു രസകരമായ ഒരു കഥയാണ് ഇത്. قصة الأبرص പാണ്ടുകാരന്റെ കഥ, والأقرع കശണ്ടിക്കാരന്റെയും والأعمى അന്ധന്റെയും. അബറസ് എന്നാൽ വെള്ളപ്പാണ്ടുകാരൻ, വിരൂപനായ വിരൂപരൂപമുള്ള ഒരാൾ, അയാളുടെ കഥ. قصة എന്നാൽ കഥ, قصة ജമ്മ് قصص കഥകൾ. قصة الأبرص വെള്ളപ്പാണ്ടുകാരന്റെ കഥ, والأقرع കശണ്ടിക്കാരൻ, അക്കറ എന്നാൽ കശണ്ടിക്കാരൻ, والأعمى أعمى എന്നാൽ അന്ധൻ. മൂന്ന് പേരുടെ കഥയാണ്, അന്ധന്റെയും കശണ്ടിക്കാരന്റെയും വെള്ളപ്പാണ്ടുകാരന്റെയും കഥ. ഫി ഖദീമി സമാൻ പഴയകാലത്തിൽ, പണ്ടുകാലത്തിൽ, ഖദീം എന്നാൽ പണ്ട്, പഴയ, സമാൻ എന്നാൽ കാലം. കാന ഫി ബനി ഇസ്രായീല സലാസത്തു റിജാലിൻ ബനി ഇസ്രായീലുകാരിൽ മൂന്ന് പുരുഷന്മാരുണ്ടായിരുന്നു. റജുലുൻ ജമാൻ റിജാല് കാനാന ഉണ്ടായിരുന്നു. ഫി ബനി ഇസ്രായീൽ ബനി ഇസ്രായേൽ സന്തതികളിൽ, ഇസ്രായേൽ സന്തതികളിൽ ഉണ്ടായിരുന്നു. സലാസത്തു റിജാലി മൂന്ന് പുരുഷന്മാർ. റജുലൻ എന്നുള്ളതിന്റെ ജമാണ് റിജാൽ, റജുലൻ പുരുഷൻ, ജമ് റിജാൽ പുരുഷന്മാർ. റിജുലുൻ ജമ് അർജുൽ, റിജുലൻ എന്ന് പറഞ്ഞാൽ കാല്, അതിന്റെ ജമ് അർജുൽ എന്നാണ് കാലുകൾ. കാന അഹ്ദുഹും അൽ അബ്റസ, അതിൽ ആ മൂന്ന് പേരിൽ ഒരുവൻ വെള്ളപ്പാണ്ടുകാരനായിരുന്നു. വക്കാനസ്ഥാനി, അതിൽ രണ്ടാമൻ അൽ അക്റ കശണ്ടിക്കാരനായിരുന്നു. വക്കാന സാലിസു മൂന്നാമൻ അന്ധനുമായിരുന്നു. കശണ്ടി നിമിത്തവും അതുപോലെ പാണ്ഡു നിമിത്തവും ഒരു വിരൂപന്മാരായിരുന്നു ഇരുവരും. മൂന്നാമത്തത് അയാളോ അത് അന്ധനുമായിരുന്നു. ബനീസ്രായേലുകാരിൽ ജീവിച്ചിരുന്ന മൂന്ന് ആളുകളെ, ഒരു ഒരാള് അന്ധനാണ്, മറ്റൊരാള് കശണ്ടിക്കാരനാണ്, മറ്റൊരാള് പാണ്ഡുകാരനാണ്. അറാദ അല്ലാഹു താല, അള്ളാഹു താല ഉദ്ദേശിച്ചു, അയ്യബത്തലിയഹും അവരെ പരീക്ഷിക്കാൻ, വയംതഹിന സ്വബറഹും അവരുടെ ക്ഷമ പരീക്ഷിക്കാൻ, വ ഈമാനഹും അവരുടെ വിശ്വാസം. സ്വബർ എന്നാൽ ക്ഷമ, സ്വബർ ക്ഷമ, ഈമാൻ എന്നാൽ വിശ്വാസം. സ്വബറഹും അവരുടെ ക്ഷമ, ഈമാനഹും അവരുടെ വിശ്വാസം. അയ്യബത്തലിയഹും വയംതഹിന, ഇബ്തല യബ്തലി എന്ന് വച്ചാലും അതുപോലെ ഇംതഹന യംതഹിനു എന്നും ഒരേ അർത്ഥം തന്നെയാണ്, പരീക്ഷിക്കുക. ഇബത്തല യബത്തലി ഇംതഹന യംതഹിനു ഒരേ അർത്ഥമാണ്, പരീക്ഷിക്കുക. അങ്ങനെ അവരെ മൂന്ന് പേരെയും പരീക്ഷിക്കാനും അവരുടെ ക്ഷമ, അവരുടെ വിശ്വാസവും ഒക്കെ പരീക്ഷിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു. ഫബഅസ അല്ലാഹു ഇലൈഹിം, അവരിലേക്ക് അള്ളാഹു അയച്ചു. ഫ അപ്പോൾ, ബഅസ അയച്ചു, ബഅസ എന്നാൽ അയച്ചു, അള്ളാഹു അള്ളാഹു ഇലൈഹിം അവരിലേക്ക്, മലക്കൻ ഒരു മലക്കിനെ, ഫി സൂറത്ത് ഇൻസാൻ മനുഷ്യരൂപത്തിൽ, സൂറത്ത് എന്ന രൂപം, ഇൻസാൻ എന്ന മനുഷ്യൻ. അപ്പോൾ അങ്ങനെ ഈ മൂന്ന് പേരിലേക്കും അള്ളാഹു മനുഷ്യരൂപത്തിൽ ഒരു മലക്കനെ അയച്ചു. ദഹബൽ മലക്കു ഇലൽ അബ്റസി, ആ പാണ്ടുകാരനിലേക്ക് മലക്ക് പോയി, ദഹബ പോയി മലക്ക്, മലക്ക് ഇലൽ അബ്റസി പാണ്ടുകാരനിലേക്ക്. ഫസാലഹു, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു. ഫ അപ്പോൾ, സാലഹു അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ഷെയ്ൻ അഹബുൽ ഇലൈക്ക്, താങ്കളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാണ്? അയ്യു ഷെയ്ൻ, ഏത് കാര്യമാണ്? അഹബു ഇലേക്ക, താങ്കളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അഹബു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇലേക്ക, താങ്കൾക്ക്, നിനക്ക്, നിനക്ക് ഏറ്റവും പ്രിയങ്കരമായത് ഏത് കാര്യമാണ്? കാലൽ അബ്റസു, ഒരു സംശയമില്ലാതെ തന്നെ അബ്റസ് പറഞ്ഞു. കാല പറഞ്ഞു, അബ്റസ് പാണ്ഡുകാരൻ പറഞ്ഞു, ലൗനുൽ ഹസ്സനു, നല്ല നിറം, വ ജിൽദുൽ ഹസ്സനു, നല്ല തൊലി, നല്ല നിറവും നല്ല തൊലിയുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വന്നാസു യുജന്നീബൂനനി, ജനങ്ങൾ എന്നെ അകറ്റുന്നു, മിൻ മുസോഹബത്തിഹിം അവരുടെ സഹവാസത്തിൽ നിന്ന്, വയക്കറൂന ജിൽദി അവരെ തൊലിയെ അവർ വെറുക്കുകയും ചെയ്യുന്നു. ജനങ്ങളെ അവരുടെ സഹവാസത്തിൽ നിന്ന് എന്നെ അകറ്റുകയും എൻ്റെ തൊലിയെ അവർ വെറുക്കുകയും ചെയ്യുന്നു. അതിനാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല തൊലിയും നല്ല കളറുമാണ് എന്ന് ആ പാണ്ഡുകാരൻ പറഞ്ഞു. യുജന്നിബൂന, ജന്നബ യുജന്നിബു എന്നാൽ അകറ്റ, കതിറ കുതൂറ എന്നാൽ വെറുക്ക, ജിൽദ് എന്നാൽ ജിൽദ് തൊലി, ലൗന എന്നാൽ നിറം, ഹസന എന്ന നല്ലത്. മസഹൽ മലക്കു ബിയദിഹി അല മൗലയിൽ ബറസി, മസഹ എന്നാ തടവി, മലക്ക് തടവി, ബിയദിഹി അദ്ദേഹത്തിന്റെ കൈകൊണ്ട്, അല മൗലി സ്ഥാനത്ത്, അൽ ബറസി വെള്ളപ്പാണ്ടുള്ള സ്ഥാനങ്ങളിൽ ആ മലക്ക് അവൻ ആ മലക്കിന്റെ കൈകൊണ്ട് തടവി. ഫസാല അൻഹു, അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നീങ്ങി, ബിൽക്കാമ്പിൽ ആ വെള്ളപ്പാണ്ട് പൂർണ്ണമായും.
ബിൽകാമിൽ എന്നാൽ കാമിൽ എന്നാൽ പൂർണ്ണമായി, സാല എന്നാൽ നീങ്ങി, അൻഹു അദ്ദേഹത്തിൽ നിന്ന് ബിൽ കാമിൽ പൂർണ്ണമായി നീങ്ങി, വെള്ളപ്പാണ്ട് നീങ്ങി. മസഹൽ മലക്കു ബിയദിഹി അലാ മൗദിഇൽ ബറസ്തി, വെള്ളപ്പാണ്ടുള്ള സ്ഥാനങ്ങളിൽ മലക്ക് അവൻ്റെ കൈകൊണ്ട് തടവി. ഫസാല അൻഹു ബിൽ കാമിൽ, അദ്ദേഹത്തിൽ നിന്ന് അത് പൂർണ്ണമായും നീങ്ങി, പാണ്ട് നീങ്ങി. വാദൽ വാദൽ ജിൽദു ഇലാ ലൗനിഹി തൊബിയോയി, തൊബിയോയി എന്ന പ്രകൃതിപരമായ പ്രകൃതിപരമായ അതിൻ്റെ കളറിലേക്ക് തന്നെ തൊലി മടങ്ങി. ആദ എന്നാൽ റജ മടങ്ങി, ആദൽ ജിൽദു തൊലി മടങ്ങി, ഇലാ ലൗനിഹി അതിൻ്റെ കളറിലേക്ക്, തൊബിയോയി പ്രകൃതിപരമായ ആ പ്രകൃതിപരമായ ആ തൊലിയുടെ കളറിലേക്ക് തന്നെ തൊലി മടങ്ങി. ഫഖദ് അനാമ അല്ലാഹു സുബ്ഹാനഹു വ തആല അലൽ അബ്റസി, ആ പാണ്ഡുകാരനിലേക്ക് അല്ലാഹു തആല സുബ്ഹാനഹു തആല അനുഗ്രഹിച്ചു. അനാമ എന്നാൽ അനുഗ്രഹിച്ചു, നിഅമത്ത് അനുഗ്രഹം. ഫഖദ് വഖദ് അനാമ അല്ലാഹു, അല്ലാഹു അനുഗ്രഹിച്ചു. സുബ്ഹാനഹു അല്ലാഹു സുബ്ഹാനഹു തആല അലൽ അബ്റസി, ആ പാണ്ഡുകാരന് മേൽ. ബി നിഅമത്തിൻ ഉഖ്ര, മറ്റൊരു അനുഗ്രഹം കൊണ്ട്. ബിജാനിബി ശിഫാ, ഈ ശിഫാക്ക് പുറമെ, ബിജാനബി പുറമെ, ശിഫാ ഈ രോഗശമനം, രോഗശമനത്തിന് പുറമെ, ഈ രോഗശമനത്തിന് പുറമെ മറ്റൊരു അനുഗ്രഹം കൊണ്ട്. ഉഹ്റ എന്നാൽ മറ്റൊരു നിയമത്ത് എന്ന അനുഗ്രഹം, ബി എന്ന കൊണ്ട്. രോഗശമനത്തിന് പുറമെ മറ്റൊരു അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹം കൊണ്ട് ആ വെള്ളപ്പാണ്ടുകാരനെ അള്ളാഹു താല അനുഗ്രഹിച്ചു. ഹൈസു സാലഹു അൽ മലക്കു, മലക്ക് അദ്ദേഹത്തോട് ചോദിച്ചു. അവിടെ വെച്ച് ഹൈസു അവിടെ സാലഹു അദ്ദേഹത്തോട് ചോദിച്ചു. അൽ മലക്കു, മലക്ക്. അയ്യുൽ മാലി അഹബുലേക്ക്, താങ്കളിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ ധനം ഏതാണ്, സമ്പത്ത് ഏതാണ്? അയ്യുൽ മാൽ, ഏത് ധനമാണ്? അഹബുലേക്ക്, താങ്കളിലേക്ക് ഏറ്റവും പ്രിയങ്കരമായത്, ഇലേക്ക് താങ്കളിലേക്ക്, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ഏതാണ് എന്ന് ചോദിച്ചു. കാൽ അദ്ദേഹം പറഞ്ഞു, ആ പാണ്ഡുകാരൻ പറഞ്ഞു, അൽ ഇബില്, ഒട്ടകാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഇബില് ഒട്ടകം. ഫതഹ അൽ മലക്കു റബ്ബഹു ഐ അന്നാമ അലൽ അബ്റസി ബിനി അമത്തിൽ ഇബിലി, അങ്ങനെ മലക്ക് അദ്ദേഹത്തിന്റെ റബ്ബിനോട് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. ഫദാ, അപ്പോൾ പ്രാർത്ഥിച്ചു അൽ മലക്കു, മലക്ക് റബ്ബഹു അള്ളാഹുവോട്, അദ്ദേഹത്തിന്റെ രക്ഷിതാവിനോട് അഥവാ അള്ളാഹുവോട്. ഐ അന്നി അന്നാമ അലൽ അബ്റസി ബിനി അമത്തിൽ ഇബിലി, ഒട്ടകത്തിന്റെ ഒട്ടകമാകുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ വെള്ളപ്പാണ്ടുകാരനെ അനുഗ്രഹിക്കണമെന്ന് ആ മലക്ക് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. ഫറസഖഹു അല്ലാഹു ബിനാക്കത്തിൻ ഉശറാ, അപ്പോൾ അള്ളാഹു താല അദ്ദേഹത്തിന് ഒരു പൂർണ്ണ ഗർഭിണിയായ ഒട്ടകത്തെ നൽകി. റസഖ എന്നാൽ നൽകിഹു, അദ്ദേഹത്തെ നൽകി, അള്ളാഹു അള്ളാഹു നൽകി. ബിനാക്കത്തിന് ഒട്ടകത്തെ, ഉശറാ പൂർണ്ണ ഗർഭിണിയായ, പൂർണ്ണ ഗർഭിണിയായ ഒട്ടകത്തെ അള്ളാഹു അദ്ദേഹത്തിന് അപ്പോൾ നൽകി. വബാറക്ക ലഹു ഫീഹി, അതിൽ അനുഗ്രഹിക്കുകയും ചെയ്തു. വബാറക്ക സുമ്മ ദഹബ ഇലൽ അഖറായി, പിന്നീട് ആ മലക്ക് ആ കഷണ്ടിക്കാരനിലേക്ക് പോയി. വഖാല ലഹു, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ആ മലക്ക് കഷണ്ടിക്കാരനോട് പറഞ്ഞു, അയ്യു ഷൈൻ അഹബുലേക്ക, താങ്കളിലേക്ക് ഏറ്റവും പ്രിയങ്കരമായത് ഏതാണ്? ഖാല, കഷണ്ടിക്കാരൻ പറഞ്ഞു, ഷഅറുൻ കസീറുൻ അലാ റഅ്സി, എൻ്റെ തലയിൽ ധാരാളം മുടി ഉണ്ടാകണം. വയദഹബു അന്നി ഹാദ, എന്നിൽ നിന്ന് ഈ കഷണ്ടി പോകണം. ഷഅറുൻ മുടി, കസീറുൻ ധാരാളം, അലാ മേൽ, റഅ്സി എൻ്റെ തലയുടെ മേൽ, എൻ്റെ തലയുടെ മേൽ ധാരാളം മുടി ഉണ്ടാകണം. വയദഹബു, പോകണം അന്നി എന്നിൽ നിന്ന് ഹാദ, ഇത് അഥവാ കഷണ്ടി, കഷണ്ടി എന്നിൽ നിന്ന് പോയി എൻ്റെ തലയിൽ ധാരാളം മുടി ഉണ്ടാകണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഫഖദ് സഹിറ ബിയ നാസു, ജനങ്ങൾ എന്നെ ഈ മുടി കഷണ്ടി കൊണ്ട് എന്നെ പരിഹസിക്കാറുണ്ട്. ഫഖദ് സഹിറ, എന്നെ പരിഹസിച്ചു ബി, ഈ കഷണ്ടി കൊണ്ട് നാസു ജനങ്ങൾ. ഫമസഹു അൽ മലക്കു, അപ്പോൾ ആ മലക്ക് അവിടെ തടവി. ഫ മസഹു അൽ മലക്കു, മസഹ തടവി, ഫ മസഹു അദ്ദേഹത്തെ തടവി. അൽ മലക്കു ഫ അസ്ബഹ ശൗറഹു ഹസന, അങ്ങനെ അദ്ദേഹത്തിന്റെ മുടി നല്ലതായി മാറി, കഷണ്ടി പോയി നല്ല മുടി വന്നു. ഫ അസ്ബഹ, ആയി തീർന്നു. ശൗറഹു, അദ്ദേഹത്തിന്റെ മുടി ഹസന, നല്ലത്. സുമ്മ, പിന്നീട്. ഖാല അൽ മലക്കു, മലക്ക് പറഞ്ഞു, അയ്യുൽ മാലി അഹബു ഇലയ്യ, താങ്കളിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ ധനം ഏത്? അയ്യി, ഏത് മാല്, സമ്പത്ത്, അഹബ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇലേക്ക്, താങ്കളിലേക്ക്. ഖാൽ, അദ്ദേഹം പറഞ്ഞു, അൽ ബക്കറു, പശുവാണ്, പശു, പശു, ബക്കറ് പശു. ഫഅതാഹു ബക്കറത്തൻ, അങ്ങനെ അദ്ദേഹത്തിന് പശുവിനെ നൽകി. ഹാമിർ, ഗർഭിണിയായ, അങ്ങനെ അദ്ദേഹത്തിന് ഗർഭിണിയായ പശുവിനെ നൽകി. ഹാമിലൻ, ഗർഭിണിയായ ബക്കറത്തൻ പശു. ഫ
ഫാഅതാഹു അപ്പോൾ അദ്ദേഹത്തിന് നൽകി. ഫദഅലഹു ബിൽ ബറക്ക, ആ പശുവിൽ അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. മലക്ക് മറ്റേ ആൾക്ക് പ്രാർത്ഥിച്ചതുപോലെ, വെള്ളപ്പാണ്ടുകാരൻ അനുഗ്രഹത്തിനോട് പ്രാർത്ഥിച്ചതുപോലെ ഇയാൾക്ക് വേണ്ടിയും പശുവിൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. ബാദദാലിക്ക, അതിനുശേഷം, ദഹബൽ മലക്കു ഇലൽ ആമ, അങ്ങനെ മലക്ക് ആമയിലേക്ക് പോയി, അന്ധനിലേക്ക് പോയി. ബാദദാലിക്ക ദഹബൽ മലക്കു ഇലൽ ആമ, അതിനുശേഷം മലക്ക് അന്ധനിലേക്ക് പോയി. വക്കാലഹു, എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, അയ്യു ഷൈൻ അഹബുയിലേക്ക്, താങ്കളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാര്യം ഏതാണ്? ഖാല അൽ ആമ, അന്ധൻ പറഞ്ഞു, യറുദ്ദുല്ലാഹു ഇലയ്യ ബസ്വരി, അള്ളാഹു എനിക്ക് എൻ്റെ കാഴ്ചയെ റദ്ദ് മടക്കി തരലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. റദ്ദ യറുദ്ദു, മടക്കി തരണം. അള്ളാഹു അള്ളാഹു ഇലയ്യ, എന്നിലേക്ക്, ബസ്വരി എൻ്റെ കാഴ്ചയെ. ഫഅബ്സറു ബിഹി നാസു, എന്നിട്ട് എനിക്ക് ജനങ്ങളെ കാണണം, അതുകൊണ്ട് ജനങ്ങളെ കാണുകയും ചെയ്യണം. ഫഅബ്സുർ, എന്നിട്ട് എനിക്ക് കാണണം ബിഹി, അതുകൊണ്ട് കണ്ടുകൊണ്ട്. അന്നാസു, ജനങ്ങളെ. ഫമസഹഹു അൽ മലക്കു, അപ്പോൾ മലക്ക് അദ്ദേഹത്തെ തടവി. ഫറദ്ദല്ലാഹു ഇലൈഹി ബസറഹു, അള്ളാഹു അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തിന്റെ കാഴ്ചയെ മടക്കി കൊടുത്തു. സുമ്മ ഖാല അൽ മലക്കു, ഫറദ്ദല്ലാഹു അള്ളാഹു മടക്കി കൊടുത്തു ഇലൈഹി, അദ്ദേഹത്തിലേക്ക്, ബസറഹു അദ്ദേഹത്തിന്റെ കാഴ്ചയെ. സുമ്മ പിന്നീട് ഖാല അൽ മലക്കു, മലക്ക് ചോദിച്ചു, അയ്യുൽ മാലി അഹബു ഇലയ്യ, താങ്കളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ഏതാണ്? ഖാൽ, അദ്ദേഹം പറഞ്ഞു, അൽ ഒനമു, ആട്. ഒനമ് ആട്. ഫഅഅതാഹു ഷാത്തൻ, അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഗർഭിണിയായ ആടിനെ മലക്ക് കൊടുത്തു. ഫഅഅതാഹു, അങ്ങനെ അദ്ദേഹത്തിന് കൊടുത്തു ഷാത്തൻ, ഒരു ഗർഭിണിയായ ഒരു ആടിനെ. ബാദ മുദ്ദത്തിൻ മിനസ്സമനി, കുറച്ചു കാലത്തിന് ശേഷം. ബാദ മുദ്ദത്തിൻ, കാലങ്ങൾ, മിനസ്സമനി, കാലങ്ങൾക്ക് ശേഷം, കുറച്ചു കാലങ്ങൾക്ക് ശേഷം. സോറ ഹൗലായി സലാസത്തു മിനൽ ഐനിയായി, സോറ ആയിത്തീർന്നു, സോറ ആയിത്തീർന്നു ഹൗലായി ഇവർ, അസലാസത്തു, മൂന്ന് പേര്, മിനൽ ഐനിയായി, ഈ മൂന്ന് പേരും ധനികന്മാരിൽ പെട്ട ആളുകളായിത്തീർന്നു. ഒനിയൻ ജമ്മാണ് ഐനിയായി, ഒനിയൻ എന്നാൽ ധനികൻ, ജമ്മ ഐനിയായി ധനികന്മാരായിത്തീർന്നു. ഈ മൂന്ന് പേര് നല്ല ധനികന്മാരായിത്തീർന്നു. കസുറത്തിൽ ഇബിലു, ഇബിലു, ഒട്ടകങ്ങൾ വർദ്ധിച്ചു, ധാരാളം ഉണ്ടായിത്തീർന്നു. വൽ ബക്കറു, ഒന്നാമത്തെ ആളിന് വെള്ളപ്പാണ്ടുകാരന് ധാരാളം ഒട്ടകങ്ങൾ ഉണ്ടായി, രണ്ടാമത്തെ ആളായ ബക്കറിന് കശണ്ടിക്കാരന് ധാരാളം ബക്കറത്തുണ്ടായി, പശുക്കളുണ്ടായി, മൂന്നാമത്തെ ആൾക്ക് ആമയ്ക്ക് ധാരാളം ഒനമുകൾ ഉണ്ടായി, ആടുകളും ഉണ്ടായി. അങ്ങനെ അവർ ധനാഢ്യന്മാരായിത്തീർന്നു. വദാത്ത യോമിൻ, ഒരു ദിവസം, ജാൽ മലക്കു, മലക്ക് വന്നു. ദാത്ത യോമിൻ, ഒരു ദിവസം, ഒരിക്കല്, ജാൽ മലക്കു, മലക്ക് വന്നു. ഇല റജുലി താൻ അബ്രസ, വദാത്ത യോമിൻ, ഒരു ദിവസം, ഒരിക്കൽ, ജാൽ മലക്കു ഇല റജുലി ലദൈക്കാൻ അബ്രസു, വെള്ളപ്പാണ്ടുകാരനായ ആ മനുഷ്യനിലേക്ക് മലക്ക് വന്നു. ജാ വന്നു, അൽ മലക്കു, മലക്ക് ഇല റജുൽ, ആ പുരുഷനിലേക്ക്. അല്ലദി കാനാബ്രസ്, അല്ലദി എന്ന ആയ, വെള്ളപ്പാണ്ടുകാരനായിരുന്ന, കാനാനായിരുന്നു, വെള്ളപ്പാണ്ടുകാരനായിരുന്ന ആ മനുഷ്യനിലേക്ക് മലക്ക് വന്നു ഒരിക്കൽ. വക്കാൽ മലക്കു ഫി സൂറത്തി റജുലിൻ മിസ്കീൻ, ഒരു ദരിദ്രനായ, ഒരു മിസ്കീൻ, ഒരു പാവപ്പെട്ട ഒരു പുരുഷന്റെ രൂപത്തിലായിരുന്നു മലക്ക് ആയിരുന്നത്. വക്കാലൽ മലക്കു, മലക്കായിരുന്നു, ഫി സൂറത്തി റജുൽ, ഒരു പുരുഷന്റെ രൂപത്തിൽ, മിസ്കീൻ, ഒരു പാവപ്പെട്ടവനായ. വക്കാല, എന്നിട്ട് ആ പാവപ്പെട്ട ആ മനുഷ്യ രൂപത്തിലുള്ള മലക്ക് ചോദിച്ചു, മിസ്കീൻ അനയാ സ്വദീഖി, എന്റെ കൂട്ടുകാരാ, ഞാൻ മിസ്കീനാണ്, പാവപ്പെട്ടവനാണ്. മിസ്കീനുൻ അനയാ സ്വദീഖി, എന്റെ കൂട്ടുകാരാ. ലൈസ വന്തി, എന്റെ അടുത്ത് ഇല്ല. ലൈസ വന്തി, എന്റെ അടുത്ത് ഇല്ല. മാരുൻ, ധനം, സമ്പത്ത്. വലാ സാദുൻ, ഭക്ഷണവുമില്ല. ഫി സഫരി, എന്റെ യാത്രയിൽ. സഫർ, യാത്ര. ഫി സഫരി, എന്റെ യാത്രയിൽ. ലൈസ വന്തി, മാരുൻ, വലാ സാദുൻ ഫി സഫരി, എന്റെ കൂട്ടുകാരല്ല, ഞാൻ മിസ്കീൻ, പാവപ്പെട്ടവനാണ്. എന്റെ യാത്രയിൽ എനിക്ക് ഭക്ഷണമോ സമ്പത്തോ എന്റെ അടുത്ത് ഇല്ല. അസ്അലുക്ക, അസ്അലുക്ക, ഞാൻ നിന്നോട് ചോദിക്കുന്നു. ബില്ലദി ഔതാക്കൽ ജിൽദൽ ഹസന വൽമാലൽ കസീറ, അള്ളാഹു നിനക്ക് ധാരാളം സമ്പത്തും, മാലുൽ കസീർ, ധാരാളം സമ്പത്തും, ജിൽദൽ ഹസന, നല്ല തൊലിയുമൊക്കെ നിനക്ക് നൽകിയിട്ടുണ്ടല്ലോ. അൻ തോത്തിയനി, നീ എനിക്ക് നൽകാൻ, ബഗീറൻ, ഒരൊട്ടകം. അർക്കുബഹു, ഞാൻ അത് ഇതിൽ കയറുന്നു. ഫി സഫരി, എന്റെ യാത്രയിൽ. എന്റെ യാത്രയിൽ എനിക്ക് കയറി കയറി യാത്ര ചെയ്യാനും പറ്റുന്ന ഒരൊട്ടകത്തെ എനിക്ക് തരണമെന്ന്, നിനക്ക് ധാരാളം സമ്പത്തും നല്ല തൊലിയുമൊക്കെ നൽകിയ അള്ളാഹുവിന്റെ
ആ മാർഗത്തിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ബായറൻ എന്നാൽ ഒട്ടകം. തൂ അൻ തൂത്തിയനെ, താങ്കൾ എനിക്ക് നൽകാൻ ബായറൻ ഒട്ടകം. അർക്കുബു റക്കിബ ഇർക്കബു, റക്കിബ കയറ്, ഇർക്കബു കയറുന്നു, അർക്കബു ഞാൻ കയറാൻ. ഫി സഫരി എൻ്റെ യാത്രയിൽ. ഫക്കാല വജുൽ, അപ്പോൾ ആ പുരുഷൻ പറഞ്ഞു, അഥവാ ആ മുൻപ് വെള്ളപ്പാണ്ടുകാരനായിരുന്ന അയാൾ പറഞ്ഞു, ലാ ഇല്ല, അൽ ഹുക്കോക്ക് സിർ, ധാരാളം ബാധ്യതകളുണ്ട്, ധാരാളം അവകാശങ്ങളും ബാധ്യതകളൊക്കെ ഉണ്ട്. ഹക്കുൻ ജമാണ് ഹുക്കൂക്ക്, അവകാശങ്ങൾ ബാധ്യതകൾ, കസീറത്തും ധാരാളം. ഫക്കാൽ മലക്ക്, അപ്പോൾ മലക്ക് പറഞ്ഞു, കാന്നി ആരിഫുക്ക, എനിക്ക് താങ്കളെ അറിയുന്നത് പോലെയുണ്ട്. കാന്നി ആരിഫുക്ക, എനിക്ക് താങ്കളെ അറിയാം, അറിയുന്നത് പോലെയുണ്ട്. അലം തക്കുൻ അബ്റസ, താങ്കൾ ഒരു വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ? യക്കുതീർക്കൻ നാസ്, ജനങ്ങൾ വെറുക്കുന്ന, കതറ യക്കുതീർ വെറുക്കുന്ന താങ്കളെ നാസ് ജനങ്ങൾ. വ ഫക്കീറൻ, താങ്കൾ ഒരു ദരിദ്രനായിരുന്നില്ലേ? ഫാത്താക്ക് അള്ളാഹുൽ മാൽ, അള്ളാഹു താങ്കൾക്ക് അങ്ങനെ സമ്പത്ത് നൽകിയതല്ലേ? ഫാത്തോക്ക, അപ്പോൾ അള്ളാഹു നൽകി കാ താങ്കൾക്ക് അള്ളാഹു മാൽ, ധനം സമ്പത്ത്. താങ്കൾ മുമ്പ് ജനങ്ങൾ വെറുക്കുന്ന ഒരു വെള്ളപ്പാണ്ടുകാരനായിരുന്നില്ലേ? എനിക്ക് താങ്കളെ അറിയാം, അള്ളാഹു താങ്കൾക്ക് സമ്പത്തെല്ലാം നൽകിയതല്ലേ എന്ന് പാവപ്പെട്ട അവന്റെ രൂപത്തിൽ വന്ന ആ മലക്ക് അയാളോട് ചോദിച്ചു. കാല വജുൽ, അപ്പോൾ വെള്ളപ്പാണ്ടുകാരനായ അയാൾ പറഞ്ഞു, ലഖദ് വരിസ്തു ഹാദൽ മാല മിൻ അബായി വജദാദി, എന്റെ പൂർവ്വ പിതാക്കളിൽ നിന്നും എന്റെ പിതൃവ്യന്മാരിൽ നിന്നുമെല്ലാം അല്ല, ഞാൻ അനന്തരമെടുത്ത സ്വത്താണ് ഇതെല്ലാം. ലഖദ് വരിസ്തു, ഞാൻ അനന്തരമെടുത്തു, ഹാദൽ മാല, ഈ സമ്പത്ത്, മിൻ അബായി, എന്റെ പിതാക്കളിൽ നിന്ന്, വജദാദി, എന്റെ വല്യപ്പമാരിൽ നിന്ന്, എന്റെ വല്യപ്പമാരിൽ നിന്നും എന്റെ പിതാക്കളിൽ നിന്നും എല്ലാം അനന്തരമെടുത്ത സ്വത്താണ് ഇത് എന്ന് അയാൾ കളവ് പറഞ്ഞു. ആ കാല വജു, ആ പുരുഷൻ പറഞ്ഞു. ഫക്കാൽ മലക്ക്, അപ്പോൾ മലക്ക് പറഞ്ഞു, ഇൻകുന്ത കാദിബൻ, താങ്കൾ കളവ് പറയുന്നവനാണ് എങ്കിൽ, ഫസയ്യറക അല്ലാഹു കമാ കുന്ത ഖബ്ല, മുമ്പ് താങ്കൾ എങ്ങനെയായിരുന്നോ അതുപോലെ അള്ളാഹു മാറ്റട്ടെ. ഇൻകുന്ത കാദിബൻ, താങ്കൾ കളവ് പറയുന്നവനാണ് എങ്കിൽ, ഫസയ്യറക അല്ലാഹു, അള്ളാഹു താങ്കളെ മാറ്റട്ടെ, കമാ കുന്ത ഖബ്ൽ, മുമ്പ് താങ്കൾ എങ്ങനെയായിരുന്നോ എന്ന്, കമാ കുന്ത, താങ്കൾ ആയിരുന്നത് പോലെ, ഖബ്ലു മുമ്പ്, ഖബ്ലു മുമ്പ്, ഫസയ്യറക, സയ്യറ യുസയ്യറക, മാറ്റുക. അങ്ങനെ മലക്ക് അങ്ങനെ പറഞ്ഞത് നിമിത്തം അയാൾ അള്ളാഹു അള്ളാഹു അയാളെ പഴയ ആ രൂപത്തിലേക്ക് തന്നെ മാറ്റി. സുമ ദഹബ ഇലൽ അഖറബി, പിന്നീട് അദ്ദേഹം ആ മലക്ക് കശണ്ടിക്കാരനിലേക്ക് പോയി. സുമ പിന്നീട് ദഹബ ആ മലക്ക് പോയി ഇലൽ അഖറബി, കശണ്ടിക്കാരനിലേക്ക് പോയി. ഫഖാൽ ലഹു മിസ്ലമാ ഖാല ലിൽ അബ്റസി, വെള്ളപ്പാണ്ടുകാരനോട് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തോടും പറഞ്ഞു, ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് എനിക്ക് യാത്രക്കൊരു ഒരു പശുവിനെ തരണം എന്ന് പറഞ്ഞു. ഫറുദ്ദൽ അക്കറവ്, അപ്പോൾ അശണ്ടിക്കാരൻ മറുപടി പറഞ്ഞു, മിസ്തമാ റദ്ദൽ അബ്രസു, വെള്ളപ്പാണ്ടുകാരൻ പറഞ്ഞതുപോലെ എനിക്ക് ധാരാളം ബാധ്യതകളൊക്കെ ഉണ്ട് എന്ന് മറുപടി പറഞ്ഞു. ഫറുദ്ദൽ അക്കറവ്, കശണ്ടിക്കാരൻ മറുപടി പറഞ്ഞു, മിസ്തമാ റദ്ദൽ അബ്രസു, വെള്ളപ്പാണ്ടുകാരൻ മറുപടി പറഞ്ഞതുപോലെ. ഫക്കാൽ മലക്കു, അപ്പോൾ മലക്ക് പറഞ്ഞു, ഇൻകുന്ത കാദിബൻ, താങ്കൾ കളവ് പറയുന്നവനാണ് എങ്കിൽ, ഫസയ്യറക അല്ലാഹു, അല്ലാഹു താങ്കളെ മാറ്റട്ടെ, കമാ കുന്ത ഖബൽ, മുമ്പ് താങ്കൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ അള്ളാഹു മാറ്റട്ടെ. അങ്ങനെ അങ്ങനെ അയാൾ മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ കശണ്ടിക്കാരനായി മാറി, ദരിദ്രനായി മാറി. വാ അത്തൽ മലക്കു അല്ലാഹമ്മ, അങ്ങനെ മലക്ക് ആവമ്മയുടെ അന്തന്റെ അടുത്തേക്ക് ചെന്നു. അത്ത വന്നു അൽ മലക്കു, മലക്ക് വന്നു ഇലി ആവമ്മയിലേക്ക് ചെന്നു. ഫക്കാല മിസ്ലമാക്കാല അബ്രസി വല്ല അക്കറായി, വെള്ളപ്പാണ്ടുകാരനോടും അതുപോലെ തന്നെ കശണ്ടിക്കാരനോടും പറഞ്ഞതുപോലെ തന്നെ അയാളോടും ആ അന്ധനോടും അങ്ങനെ പറഞ്ഞു. ഫക്കാലല്ല ആമ, അപ്പോൾ ആമ പറഞ്ഞു, അന്ധൻ പറഞ്ഞു, ലഖദ് കുന്തു ആമ, ഞാനൊരു അന്ധനായിരുന്നു, ഫറദ്ദല്ലാഹു ബസരി, അള്ളാഹു എനിക്ക് കാഴ്ച നൽകി, എനിക്ക് കാഴ്ച മടക്കി തന്നു, റദ്ദല്ലാഹു, അള്ളാഹു മടക്കി തന്നു, ബസരി എന്റെ കാഴ്ച, വക്കുന്തു ഫക്കീറൻ, ഞാൻ ദരിദ്രനായിരുന്നു, ഫഅഗ്നാനി, അള്ളാഹു എന്നെ ധനികനാക്കി, വക്കുന്തു ഫക്കീറൻ, ഞാൻ ദരിദ്രനായിരുന്നു, ഫഅഗ്നാനി, അള്ളാഹു എന്നെ അവൻ എന്നെ ധനികനാക്കി, ഫഅകൂനു ലില്ലാഹി ശാക്കിറ, തൂല ഹയാത്തി, എന്റെ ജീവിതകാലത്തുടനീളം, എന്റെ ജീവിതത്തിലുടനീളം അള്ളാഹുവിന് ഞാൻ നന്ദിയുള്ളവനായിരിക്കും. ഫഅകൂന, അതിനാൽ ഞാൻ ആയിരിക്കും, ലില്ലാഹി, അള്ളാഹുവിന് ശാക്കിറൻ, നന്ദിയുള്ളവൻ, തൂല ഹയാത്തി, എന്റെ ജീവിതത്തിലുടനീളം, തൂല് ഉടനീളം, ഹയാത്തി, എന്റെ ജീവിതത്തിൽ, ഫഹുദ് മാഷിത്ത, അതിനാൽ താങ്കൾക്ക് ഉദ്ദേശിക്കുന്നത് താങ്കൾ എടുത്തുകൊള്ളുക, ഫഹുദ്, അതിനാൽ താങ്കൾ എടുത്തുകൊള്ളുക, മാഷിത്ത, താങ്കൾ ഉദ്ദേശിക്കുന്നത്, താങ്കൾക്ക് എന്താ വേണ്ടത് അതൊക്കെ നിങ്ങൾ എടുത്തോ എന്ന് ആ മലക്കിനോട് ആമയായ അന്ധനായ ആൾ പറഞ്ഞു.
ഫഖാൽ അൽ മലക്ക്, അപ്പോൾ മലക്ക് പറഞ്ഞു, അംസിഖ് അലൈക്കൽ മാൽ, താങ്കളുടെ ധനം താങ്കൾ തന്നെ വെച്ചോളൂ. അംസിഖ്, താങ്കൾ പിടിക്കുക, അലൈക്കൽ മാൽ, താങ്കൾ തന്നെ താങ്കളുടെ ധനം വെച്ചോളൂ. ഫഇന്നമാ കാന ഹാദാ ഇംതിഹാനൻ മിനല്ലാ, ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു. ഫഇന്നമാ, തീർച്ചയായും ഇത് കാനായിരുന്നു, ഹാദാ ഇത് അൽ ഇംതിഹാനൻ, പരീക്ഷണം, മിനല്ലാ, അള്ളാഹുവിൽ നിന്ന്. ഫഖദ് റളിയ അള്ളാഹു അൻക, അള്ളാഹു താങ്കളെ തൊട്ട് തൃപ്തിപ്പെട്ടു. ഫഖദ് റളിയ, തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അള്ളാഹു അൻക, താങ്കളെ തൊട്ട്. വാലിബ അല സോഹിബേക്ക, താങ്കളുടെ കൂട്ടുകാരന്മാരുടെ മേൽ കോപിക്കുകയും ചെയ്തിരിക്കുന്നു. വാലിബ, കോപിച്ചിരിക്കുന്നു. അല സോഹിബേക്ക, താങ്കളുടെ കൂട്ടുകാരന്മാരായ കശണ്ടിക്കാരനോടും അതുപോലെ വള്ളപ്പാണ്ടുകാരനോടും അള്ളാഹു കോപിച്ചിരിക്കുന്നു. ഇത് വളരെ അർത്ഥവത്തായ ഒരു നല്ലൊരു കഥയാണ്. ബനു ഇസ്രായേലുകാരിൽ ആരുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ പറഞ്ഞു തന്ന ഒരു കഥയാണ് ഇത്. ഏഴാം പാഠത്തിലെ അൽ അൻഷിതത്തു ദിറാസിയ, ഒന്നാമത്തത് നഖ്റഉ നസ സുമ്മ നുവഫിഖു ബൈനൽ ഖാനത്തൈൻ. പാഠഭാഗം നന്നായി വായിച്ച ശേഷം താഴെയുള്ള രണ്ട് കോളങ്ങൾ തമ്മിൽ നമുക്ക് യോജിപ്പിക്കാം. വാദിൻ മിനൽ ഇബിലി, ഒട്ടകത്താലുള്ള താഴ്വര ഉണ്ടായി ധനികനായതാരാണ്? അക്കറ ആൺ ലിൽ അക്കറ, അക്കറയിനാണോ, കശണ്ടിക്കാരനാണോ? ലിൽ ആമക്കാണോ? വലിൽ അബ്സ് അബ്റസി, വെള്ളപ്പാണ്ടുകാരനാണോ? വാദിൻ മിനൽ ബക്കറി, വാദ് എന്നാൽ താഴ്വര, പശുക്കളാലുള്ള ഒരു താഴ്വരയുണ്ടായത് ആർക്കാണ്? ഈ മൂന്ന് പേരിൽ ആർക്കാണ്? അക്കറയിനാണോ, ആമക്കാണോ, അബ്റസിനാണോ? വാദിൻ മിനൽ ഒനമി, ആടിനാലുള്ള താഴ്വരകൾ ഉണ്ടായത്, ആടിനാലുള്ള താഴ്വര ഉണ്ടായത് അക്കറയനോ ആമക്കോ അബ്റസിനോ? ഏതാളിനാണ് ഇവ ഈ ഒട്ടകത്തിൻ്റെയും പശുവിൻ്റെയും ആടിൻ്റെയും താഴ്വരകൾ ഉണ്ടായത് എന്ന് നമുക്ക് യോജിപ്പിക്കാം. രണ്ടാമത്തത് നക്തശിപ്പു മിനൻ നസ്സി അൽ അഫാൽ മാലിയത്തി മാലിയത്തലിൽ അഫാൽ മുലാരിയത്തി വബിൽ അക്സ്, താഴെ തന്ന മുലാരിയായ പദങ്ങൾക്ക് മാലിയെയും നമുക്ക് മാലിയായ പദങ്ങൾക്ക് മുലാരിയെയും നമുക്ക് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം. അൽ അഫാൽ മുലാരിയ എന്ന് പറഞ്ഞുകൊണ്ട് മുലാരിയായ ഫ്യോലുകൾ കൊടുത്തിട്ടുണ്ട്. അൽ അഫാൽ മാലിയ എന്ന് പറഞ്ഞ് മാലിയായ ഫ്യോലുകളെയും കൊടുത്തിട്ടുണ്ട്. ഇവയുടെ എല്ലാം മുലാരിയായ ഫ്യോലിൻ്റെ മാലിയും മാലിയായ ഫ്യൂലിൻ്റെ മുലാരിയും നമുക്ക് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം. യക്കൂനു, ഉണ്ടായിരുന്നു, ആയിരുന്നു. യുസ്ബിഹു, പ്രഭാതത്തിലായിത്തീർന്നു, ആയിത്തീർന്നു, പ്രഭാതത്തിലായി. യദോ, പ്രാർത്ഥിക്കുന്നു. യദ്ഹബു, പോകുന്നു, പോകും. യൊത്തി, നൽകുന്നു അല്ലെങ്കിൽ നൽകും. യത്തി, വരുന്നു, വരും, ചെന്നു. യുരീദ്, ഉദ്ദേശിക്കുന്നു. യഅ്ലബു, കോപിക്കുന്നു അല്ലെങ്കിൽ കോപിക്കും. യർലാ, തൃപ്തിപ്പെടുന്നു, തൃപ്തിപ്പെടും. യംസഹു, തടവുന്നു. യക്കൂൽ, അവൻ പറയുന്നു. യബഹത്തു, അവൻ അയക്കുന്നു, നിയോഗിക്കുന്നു. ഇവയെല്ലാമാണ് മുലാരിയായ ഫ്യോലുകൾ. ഇവയുടെ മാലിയായ ഫ്യോല് നമുക്ക് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം. അതുപോലെ മാലിയായ ഫ്യോല് ഇഖ്തബറ, പരീക്ഷിച്ചു. ജന്നബ, അകറ്റി. ഇംതഹന, പരീക്ഷിച്ചു. സാല, ചോദിച്ചു. കദറ, വെറുത്തു. റക്കിബ, അവൻ കയറി. റദ്ദ, അവൻ മടക്കി. അറഫ, അവൻ അറിഞ്ഞു. ഇവയുടെ എല്ലാം മുലാരിയായ ഫ്യോല് പാഠഭാഗം നന്നായി വായിച്ച ശേഷം നമുക്ക് കണ്ടെത്താം. അഫാൽ മുലാരി ആ എന്ന് പറഞ്ഞുകൊണ്ട് മുലാരിയായ ഫ്യോല് യക്കൂനു, യുസ്ബിഹു പോലെയുള്ളത് കൊടുത്തത് അവയുടെ മാലി നമുക്ക് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം. എന്നിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. മൂന്ന്, നഖ്റഉൽ ജുമല വനഫ്ഹമുൽ മഅന, ആ വാചകം നന്നായി വായിച്ചിട്ട് നമുക്കതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, റസഖഹുല്ലാഹു ബിനാഖത്തിൻ ഉശറാ, റസഖഹുല്ലാഹു, അല്ലാഹു തആല നൽകി. ബിനാഖത്തിൻ ഉശറാ, പൂർണ്ണ ഗർഭിണിയായ ഒരൊട്ടകം. ബിനാഖത്തിൻ ഹാമിലിൻ കാമിലത്തിൻ, പൂർണ്ണ ഗർഭിണിയായ ഒട്ടകം. അതിൻ്റെ അർത്ഥം തന്നെയാണ് ഇവിടെ നാഖത്തിൻ ഉശറാ എന്നതിൻ്റെ അർത്ഥമാണ് ബിനാഖത്തിൻ ഹാമിലിൻ കാമിലത്തിൻ, പൂർണ്ണ ഗർഭിണിയായ. ഹാമിൽ എന്നാൽ ഗർഭിണി, കാമിലത്തിൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഗർഭിണിയായ ഒട്ടകം ആണ് അതിൻ്റെ മീനിങ്. അന്നാസു യഖ്ദുറൂന ജിൽദി, യഖ്ദുറൂന എന്നാണ് റോ ആണ് വേണ്ടത്. അന്നാസു, ജനങ്ങൾ. യഖ്ദുറൂന, അവർ വെറുക്കുന്നു. ജിൽദി, എൻ്റെ തൊലിയെ. യഖ്റഹൂന ജിൽദി, എൻ്റെ തൊലിയെ വെറുക്കുന്നു. യഖ്ദുറൂന എന്നാൽ യഖ്റഹൂന, മുത്തറാദിഫാണ്, പര്യായ പദങ്ങളാണ്. യഖ്റഹൂന, വെറുക്കുന്നു. നാലാമത്തെ അഭ്യാസം, നുകബ്ബിനു അൽ അസ്ഇലത്ത അലൽ മിൻവാലി താലി ബിസ്തിയാനത്തിൽ കലിമാത്തല്ലദി ബൈനൽ ഖൗസൈൻ, ബ്രാക്കറ്റിലുള്ള കലിമത്തുകളെ
ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താഴ്ത്തുന്ന രൂപത്തിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അയ്യു ഷെയ്ഇൻ അഹബ്ബു ഇലൈക, താങ്കളിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ കാര്യമേത്? ആ ഷെയ്ഉൻ എന്നുള്ള സ്ഥാനത്ത് താഴത്തെ നിന്നിരിക്കുന്ന പദങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് പൂരിപ്പിക്കാം, ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അയ്യു ഫാക്കിഹത്തിൻ അഹബ്ബു ഇലൈക, താങ്കളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫാക്കിഹത്ത് ഏതാണ്? ഷെയ്ഇ എന്ന സ്ഥലത്ത് മറ്റുള്ള ഈ പദങ്ങളെല്ലാം വെക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിൻ്റെ ഹർക്കത്ത് ഫാക്കിഹത്തിൻ കിതാബിൻ മൗലൂഇൻ എന്നാണ് വരിക. ഫാക്കിഹത്തുൻ എന്നാൽ പഴം, നമുക്കറിയാം. കിതാബിൻ എന്നാൽ പുസ്തകം. അയ്യു കിതാബിൻ അഹബ്ബു ഇലൈക എന്നാണ് വരിക. താങ്കളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏത്? അയ്യു മൗലൂഇൻ. മൗലൂഇൻ അവസാനത്തെ അക്ഷരത്തിന് ഐനിന് ലൊമാണ് ഈ മൗലൂഇൻ എന്ന് പറയുമ്പോൾ വിഷയം. മൗലൂഇൻ, അയ്യു മൗലൂഇൻ, അയ്യു മുൻപിൽ വരുമ്പോൾ മൗലൂഇൻ എന്ന് വരണം. അവസാനത്തെ അക്ഷരത്തിന് കസ്റു തൻവീൻ ഉണ്ടായിരിക്കും. സ്വദീഖ് കൂട്ടുകാരൻ, മാല് സമ്പത്ത്, ത്വാമ് ഭക്ഷണം, ഷറാബ് പാനീയം, ലാബ് കളി, ദ്വായ് പ്രാർത്ഥന, സൗബ് വസ്ത്രം, സാത്ത് ക്ലോക്ക് വാച്ച് മണിക്കൂർ. മൂന്നർത്ഥമുണ്ട് അന്ത്യദിനം, നാലർത്ഥങ്ങളുണ്ട്. സാത്ത് എന്നാൽ ക്ലോക്ക് എന്നർത്ഥമുണ്ട്, വാച്ച് എന്നർത്ഥമുണ്ട്, മണിക്കൂർ എന്നർത്ഥമുണ്ട്, അന്ത്യദിനം എന്നും അർത്ഥമുണ്ട്. നെക്രോ അന്നസ മനുജീബു, താഴെ തന്നിരിക്കുന്ന പാഠഭാഗം നന്നായി വായിച്ച ശേഷം ഉത്തരങ്ങൾ നമുക്ക് എഴുതാം. ആറ് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ലഖദ് ബറസ്തു ഹാദൽ മാല മിൻ അജ്ദാദി, എൻ്റെ പിതാമഹന്മാരിൽ നിന്ന്, പൂർവികരിൽ നിന്ന് ഈ സമ്പത്ത് ഞാൻ അനന്തരമെടുത്തതാണ് എന്ന്. മൻ ഖാല ഹാദ, ഇത് ആരാണ് പറഞ്ഞത്? വലിമൻ, ആരോടാണ് പറഞ്ഞത്? ആരാരോട് പറഞ്ഞു? ലഖദ് ബറസ്തു, ഞാൻ അനന്തരമെടുത്തു, ഹാദൽ മാല, ഈ സമ്പത്ത്, മിൻ അജ്ദാദി, എൻ്റെ പൂർവപിതാക്കന്മാരിൽ നിന്ന്. ജദ്ദുൻ ജമ്മാണ് അജ്ദാദ്, ജദ്ദുൻ വല്ലിപ്പ, അജ്ദാദി എന്ന എൻ്റെ വല്ലിപ്പമാർ, എൻ്റെ വല്ലിപ്പമാരിൽ നിന്ന് ഈ സമ്പത്ത് ഞാൻ അനന്തരമെടുത്തതാണ് എന്ന് ആരാരോട് പറഞ്ഞു? ഫി അയ്യി സൂറത്തിൻ ജാ അൽ മലക്കു സാനിയൻ, ഫി അയ്യി സൂറത്തിൻ, ഏത് രൂപത്തിലാണ് ജാ അൽ മലക്കു, മലക്ക് വന്നത്, സാനിയൻ രണ്ടാമത്, രണ്ടാമത് മലക്ക് വന്നത് ഏത് രൂപത്തിലാണ്? മൂന്നാമത്തത്, വലിമൻ ഔത്തൽ മലക്കു നാക്കത്തൻ ഹാമിരൻ, ഗർഭിണിയായ ഒട്ടകത്തെ ആർക്കാണ് മലക്ക് കൊടുത്തത്? വലിമൻ ആത്തോ, ആർക്കാണ് നൽകിയത് അൽ മലക്കു, മലക്ക്, നാക്കത്തൻ ഹാമിരൻ, ഗർഭിണിയായ ആ ഒട്ടകത്തെ. വലിമൻ ആത്തോ ബക്കറത്തൻ ഹാമിരൻ, ഗർഭിണിയായ പശുവിനെ ആർക്കാണ് ആ മലക്ക് നൽകിയത്? ഗർഭിണിയായ ഒട്ടകത്തെയും ഗർഭിണിയായ പശുവിനെയും ആർക്കാണ് മലക്ക് നൽകിയത് എന്നാണ് മൂന്നാമത്തെ ചോദ്യം. നാല്, അയ്യുൽ മാലി കാന അഹബ്ബ ഇലാമ, അന്ധനിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ ധനം എന്തായിരുന്നു, സമ്പത്ത് എന്തായിരുന്നു? അയ്യോൽ മാലി, ഏത് സമ്പത്താണ്? കാന അഹബു ഇലാമ, ധനി അന്ധൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയങ്കരമായിരുന്ന. അഞ്ചാമത്തത്, മനിർ റജുൽ സോലിഹു മിൻ ഹൗലൈ സലാസ, മൻ ആരാണ്? അർ റജുൽ സോലിഹു, സൽവൃദ്ധനായ ആള്, മിൻ ഹൗലൈ സലാസ, ഈ മൂന്ന് പേരില്, ആമണ്ട്, അബ്രസുണ്ട്, അക്രണ്ട്, വെള്ളപ്പാണ്ടുകാരനുണ്ട്, കശണ്ടിക്കാരനുണ്ട്, അതുപോലെ ആമുണ്ട്, അന്ധനുണ്ട്. ഈ മൂന്ന് പേരിൽ ആരാണ് സൽവൃദ്ധനായ ആള്, നല്ലവൻ ആര്, സോലിഹായ ആളാണ് ആര്? മനിർ റജുൽ, ആരാണ് സൽവൃദ്ധനായ മനുഷ്യൻ, മിൻ ഹൗലൈ സലാസ, ഈ മൂന്ന് പേരിൽ. ആറാമത്തത്, കൈഫ ശക്കറൽ ആമാലി നിഅമത്തില്ല, അന്ധൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്തത്? കൈഫ, എങ്ങനെ? ശക്കറ, നന്ദി ചെയ്തു, അൽ ആമ, അന്ധൻ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്. അഞ്ചാമത്തേത്, മയ്യിസ്, അഞ്ചാമത്തെ അഭ്യാസം, മയ്യിസ് മാനിയൽ കലിമാത്തി മിനൽ ഖാന, കോളത്തിൽ നിന്ന് ഈ പദത്തിന്റെ അർത്ഥം നീ തെരഞ്ഞെടുക്ക്. മയ്യിസ്, നീ തെരഞ്ഞെടുക്ക്. മാനിൽ കലിമാത്ത്, പദങ്ങളുടെ അർത്ഥം നീ തെരഞ്ഞെടുക്ക്. മിനൽ ഖാന, ആ കോളത്തിൽ നിന്ന്. അക്കറ എന്നാൽ എന്താണ് അർത്ഥം എന്ന് ഇവിടെ ഇപ്പുറത്തുള്ള കോളത്തിൽ നിന്ന് തെരഞ്ഞെടുക്ക. അബ്റസ് എന്നാൽ എന്ത്? ആമ എന്നാൽ എന്ത്? ലഹു ജിൽദുൻ യക്കുദൂറുഹു നാസു, ലഹു ജിൽദുൻ, അവന് തൊലിയുണ്ട്, ജനങ്ങൾ അതിനെ വെറുക്കുന്നു. ജനങ്ങൾ വെറുക്കുന്ന തൊലിയുള്ള ആളാരാണ്? അക്രാണോ, അബ്റസ് ആണോ, ഓമയാണോ? ലൈസ ലഹു ബസറുൻ, കാഴ്ചയില്ല. ഈ മൂന്ന് പേരിൽ അക്രോ, അബ്റസോ, ഓമയോ? ലൈസ അലാ റഇസിഹി ഷൗറുൻ, അവന്റെ തലയിൽ ഒരു മുടിയും ഇല്ല. ലൈസ ഇല്ല അലാ റഇസിഹി, അവന്റെ തലയുടെ മേൽ ഷൗറിന് ഒരു മുടിയും. ഈ മൂന്ന് പേരിൽ അക്രാണോ, അബ്റസ് ആണോ, ഓമയാണോ എന്ന് നമുക്ക് എഴുതാം. ഇതാണ് ഏഴാം പാഠത്തിൻ്റെ അഭ്യാസം. പാഠം നന്നായി വായിച്ച് മാവി മുതാരിയായ ഫ്യൂലുകളെയൊക്കെ കണ്ടെത്തി അതുപോലെ ഇസ്മുകളൊക്കെ പരിചയപ്പെട്ട് പുതിയ പദങ്ങളുടെ എല്ലാം അർത്ഥങ്ങൾ നോട്ട്ബുക്കിൽ നന്നായി കുറിച്ച്
ജമ്മുകളും മുഫ്രദും, മുഫ്രദ് ഏകവചനം, ജമ്മ് ബഹുവചനം, ഇവയെല്ലാം നന്നായി മനസ്സിലാക്കണം. എല്ലാ പാഠത്തിലെയും എല്ലാ വാക്കുകളിൽ എല്ലാ ഇസ്മുകളുടെ മാക്സിമം ഇസ്മുകളുടെ ജമ്മുകളും മുഫ്രദും നാം കണ്ടെത്താൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.